ഹായ്, വെൽക്കം ടു മറിയാസ് ഡെലിക്കസി. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ പായസമാണ്. ഇത് നല്ല ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. ഈ സേമിയ പായസത്തിൽ ഞാൻ കുറച്ച് ചവ്വരിയും കൂടെ ചേർത്തിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു കാൽ കപ്പ് ചവ്വരി എടുത്ത് അതൊന്ന് കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് കുതിർത്ത് വെക്കണം. ഇനി ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന ചവ്വരി വെള്ളത്തോടു കൂടി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു 3/4 വേവ് ആവുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചവ്വരി ഇവിടെ 1/4 വേവ് ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ബാക്കി നമ്മൾ സേമിയയും പാലിലൊക്കെ ഇട്ട് തിളപ്പിച്ച് കഴിയുമ്പം ഇത് ബാക്കി വെന്തോളും. ഇനി നമുക്ക് കാഷ്യൂം റേസിൻസും സേമിയയും ഒക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യമേ തന്നെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ കാഷ്യൂ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. കാഷ്യൂനട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് റേസിൻസും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ കാഷ്യൂ റേസിൻസും ഒക്കെ പരുവത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് സേമിയയാണ് എടുത്തിരിക്കുന്നത്. ഇത് വറക്കാത്ത സേമിയ ആയതുകൊണ്ട് നമ്മൾ ലൈറ്റായിട്ടൊന്ന് വറുത്തെടുക്കണം. നേരത്തെ നമ്മൾ കാഷ്യൂ റേസിൻസും വറുത്ത ആ സെയിം പാനിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ലൈറ്റായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് വറുത്തെടുക്കുമ്പം ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയാൽ മതിയാവും. ഒത്തിരിയും ബ്രൗൺ ആയി പോവാതെ ശ്രദ്ധിക്കണം. അപ്പം ഫ്ലെയിം നമ്മളൊരു മീഡിയമിൻ്റെയും ലോവിൻ്റെയും ഇടയ്ക്ക് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. സേമിയ നല്ല പരുവത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 6 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് പാല് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ പാൽ ഇവിടെ ഇരുന്നൊന്ന് തിളയ്ക്കട്ടെ. പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര ഒരു 1/2 കപ്പും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ടി വരും. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ഈ പായസത്തിന്. അപ്പോൾ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കണ്ടൻസ് മിൽക്ക് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സേമിയ ഈ പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സേമിയ നമുക്കിനി ഈ പാലിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ സേമിയ വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ചവ്വരി ആണെങ്കിൽ 1/4 വേവേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇതിൽ കിടന്ന് ബാക്കി വെന്തോളും. സേമിയ നല്ല പരുവത്തിന് വെന്തിട്ടുണ്ട്. ഒത്തിരി വെന്ത് പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്താലും ഈ ചൂടിലിരുന്ന് സേമിയ ഒന്നുകൂടി വേവും. അതുപോലെ തന്നെ ഒത്തിരി അങ്ങ് കുറുകി പോകാതെ ശ്രദ്ധിക്കണം. കാര്യം ഇത് ഇരിക്കും തോറും പിന്നെ ഒന്നുകൂടെ കുറുകും. ഈ സമയത്ത് മധുരം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നോക്കിയായിരുന്നു. ഇതിപ്പം നല്ല കറക്റ്റായിട്ടുള്ള മധുരമാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്കിനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ റേസിൻസ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഇത്രയും മതിയാവും. നമുക്കിനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇത് തണുക്കുമ്പം കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും. നല്ല റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുള്ള സേമിയ പായസം ഇവിടെ റെഡിയാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ പായസമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. ഞങ്ങളുടെ ചാനലിലേക്ക് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അന്നേരം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. പിന്നെ വീണ്ടും ഒരു കിടിലൻ റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് താങ്ക് യു.